നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. എൻ്റെ മലയാളം എന്ന നമ്മുടെ എൻ ടി വിയുടെ നല്ല ഒരു ഷോ ആയ എൻ്റെ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ മലയാളം തന്നെയാണ്. മലയാളം നമുക്ക് ഇഷ്ടമല്ലാത്ത ആരും തന്നെ മലയാളികളായിട്ടുണ്ടാവില്ല. മലയാളികളല്ലാത്ത ആളുകൾക്ക് പോലും മലയാളമാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ മലയാളത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരു ഷോ ആണ് എന്ന് എൻ്റെ മലയാളം നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ മലയാളത്തിൽ മാത്രം 2 മിനിറ്റ് നേരമാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ കുറച്ച് സ്ലോ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാനത് കുറച്ച് കൂടുതൽ സമയം സംസാരിക്കുന്നത്. എന്താ ഇങ്ങനെ നോക്കുന്നതല്ലേ, മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്, ബാക്കിൽ ഉള്ള മുടി ഒന്ന് ലെവൽ ചെയ്ത് വെക്കുന്നതാണ്. അത് ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ എപ്പോഴും അത് റെഡിയാക്കുന്നത്. എപ്പോഴും അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളി നിൽക്കും. ഇങ്ങനെ ബാക്കിൽ മുടി വെക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ ബാക്കിൽ മുടി നമ്മൾ ഈ സമയത്തൊക്കെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ നമ്മളിതൊന്നും വെക്കാൻ സമ്മതിക്കില്ല. വീട്ടിൽ നിന്നൊരു സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടാവും, മുടി കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. മുടി അന്നേരത്തൊക്കെ നമ്മളൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ബച്ചൻ കെട്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ആ ബച്ചൻ കെട്ടാണ് അന്നേരം സ്ഥിരമായിട്ട് ഒറ്റയൊരു ഇത്, അത് നമ്മുടെ അവിടുത്തെ ബാർബർ ഷോപ്പിലായൊക്കെ അതേ അറിയുള്ളൂ. അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഈ ബച്ചൻ കെട്ടാണ് ചെറുപ്പത്തിൽ. പിന്നെ ഒരു കാലഘട്ടം കഴിയുമ്പോഴാണ് നമ്മുടെ ഇഷ്ടത്തിന് മുടി വളർത്തുന്നതും വെക്കുന്നതൊക്കെ, അല്ലേ? ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഇത് മനസ്സിലായി കാണും. കാരണം പല ആൾക്കാരും ഇത് അനുഭവിച്ച ആൾക്കാരായിരിക്കും എന്നെപ്പോലെ തന്നെ. ചെറുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് പറയുന്നത് പോലെ തന്നെ മുടി വെക്കാൻ പറ്റുള്ളൂ. പിന്നീടാണ് നമ്മൾ നമ്മുടേതായ മേഖലയിലേക്ക് വരികയോ നമ്മൾ ജോലിയിലൊക്കെ പ്രവേശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൈൽ നടക്കുക. അല്ലെങ്കിൽ കോളേജിലൊക്കെ എത്തുമ്പോൾ നമ്മൾ വീട്ടുകാർ കുറച്ചൊന്ന് വിടും, അപ്പോഴത്തേക്കാണ് നമ്മളൊന്ന് നമ്മുടേതായ സ്റ്റൈൽ എങ്ങനെയാണ് അങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ. അതുപോലെയാണ് ഞാനിപ്പോൾ ഈ ബാക്കിൽ മുടി വെക്കുക എന്നുള്ള വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. അത് ഇപ്പോഴാണ് ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ മലയാളം ഫസ്റ്റ് കോളർ റെഡിയാണ്. ഗഫൂർ കാസ് തട്ടുകട, മുഹൈസിനയിലുള്ള ഗഫൂർ കാസ് തട്ടുകടയിലൊരു ഫുൾ ഫാമിലിക്ക് പോയിട്ട് മിഷ്ടാനം വേറെ നിറയെ ഭക്ഷണം കഴിക്കാനുള്ളൊരു ഗിഫ്റ്റാണ് തരുന്നത്. ഫസ്റ്റ് കോളർ റെഡിയാണ്, ആളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കാനും നമുക്ക് നോക്കാം. നമസ്കാരം. 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 ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി സ്റ്റാർട്ട്. എങ്ങനെ പേര്? സുഹൃത്ത്. ഹായ് സുഹൃത്ത്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഹൃത്ത്, ഇപ്പൊ അടുത്ത് വന്ന സിനിമ ഏതൊക്കെ കണ്ടു? ഒരു സിനിമ കണ്ടില്ല. ലാസ്റ്റ് കണ്ട സിനിമ ഏതാപ്പോ? എന്നും എപ്പോഴും കണ്ടിട്ട് പിന്നെ വേറെ സിനിമയൊന്നും കണ്ടിട്ടില്ലേ? തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെന്നാണോ വീട്ടിലിരുന്നും കണ്ടിട്ടില്ലേ? പുറത്തുപോയി കണ്ടില്ല. വീട്ടിലിരുന്ന് ലാസ്റ്റ് കണ്ട സിനിമ ഏതാ പുതിയത്? ഓർമ്മയില്ല. എന്നാലും എന്തായാലും ലാസ്റ്റ് കണ്ടൊരു പുതിയ സിനിമ മറന്നു പോകത്തില്ലല്ലോ. ലൈല ഓലയില കണ്ടിട്ടുള്ളൂ. അതിന് ശേഷം ഒന്നും കണ്ടില്ല. അയാൾ ഞാനല്ല അങ്ങനെയുള്ള സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നോ? അങ്ങനെയുള്ള ഒരു സിനിമയും കണ്ടിട്ടില്ല. ശരിക്ക് സിനിമക്ക് പോകുന്ന ഇഷ്ടമല്ലേ? തിയേറ്ററിലൊക്കെ സിനിമക്ക് പോകുന്ന ഇഷ്ടമല്ലേ? ഇഷ്ടാണ്. പിന്നെന്താണ്, അച്ഛൻ കൊണ്ടുപോകത്തില്ലേ? അതെന്താണ് സമയത്തിന്റെ എന്താ പ്രശ്നം? ഇപ്പൊ പരീക്ഷ കഴിഞ്ഞല്ലോ. പരീക്ഷ കഴിഞ്ഞല്ലേ? എക്സാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ. എന്നിട്ട് ഇപ്പൊ ക്ലാസ് തുടങ്ങിയോ? വീണ്ടും ക്ലാസ് തുടങ്ങിയോ? ക്ലാസ് തുടങ്ങി വീണ്ടും അല്ലേ? ഓ, അത് ശരി. അപ്പൊ ഈ വെള്ളിയാഴ്ച ശനിയാഴ്ച ഹോളിഡേ ആണോ എങ്ങനെയാണ്? വെള്ളിയാഴ്ച മാത്രമാണോ ഓഫ്? വെള്ളി ശനി ഓഫ് അല്ലേ? അപ്പൊ അച്ഛനെങ്ങനെയാണ്, വെള്ളി ശനി ഓഫ് ആണോ? വെള്ളി മാത്രം. ഈ ആഴ്ചയില് വ്യാഴം വെള്ളി ഒക്കെ ലീവ് അല്ലേ? എന്നിട്ട് എവിടെയും പോയില്ലേ? എവിടെ പോയി ഇപ്രാവശ്യം ഈ ലീവിന്? എവിടെയൊക്കെ പോയത്? മൈതാനത്തിലും പിന്നെ കടകളിലൊക്കെ. ആണോ? എവിടെയൊക്കെ പോയത്? ഏതൊക്കെ ഏരിയയിലാ പോയത്? ദുബായ് തന്നെയാണോ? ഷാർജയിലൊക്കെ വന്നോ? ദുബായ് തന്നെ. ദുബായ് തന്നെ. വേറെ അബുദാബി അങ്ങനെ ലോങ് ട്രിപ്പ് ഒന്നും പോവാറില്ലേ? അതെന്താ, അത് ഇഷ്ടമല്ലേ? അച്ഛന് ഇഷ്ടമല്ലേ? അച്ഛനിങ്ങനെ ലോങ് ഇങ്ങനെ പോകുന്ന ഇഷ്ടമല്ലേ? വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം? ഇഷ്ടാണോ? ആണോ? അത് ശരി. ടി വി ആരും കാണുന്നുണ്ടോ ഇപ്പൊ അവിടെ? അമ്മ കാണുന്നുണ്ടോ? ടിവിയുടെ വോളിയം കുറക്കാൻ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം സുഹൃത്ത്. 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയത്തിൽ വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സുഹൃത്തിന്റെ പേര് ഞാൻ എഴുതാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, സുഹൃത്ത്, ഞാൻ സുഹൃത്ത് എന്ന് എഴുതിയിട്ട്
ലിസ്റ്റ് ഇന്നും ഞാൻ അങ്ങനെ എൻ്റെ പേരിൽ എൻ്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്, ഞാൻ എഴുതി അപ്പം തന്നെ ഇടുകയാണ്. ലിസ്റ്റ് എഴുതിയിടുന്നുണ്ട്, ആർക്കാണ് സമ്മാനം കിട്ടുക എന്നുള്ളത് ലാസ്റ്റ് നോക്കാനായിട്ട് ആദ്യം തന്നെ പേരെല്ലാം എഴുതി വയ്ക്കുകയാണ്. അപ്പം ഇപ്പോൾ ആളുകളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇപ്പം ഭയങ്കര എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണ് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു ഓണം കഴിഞ്ഞിട്ട് 2 മാസമായി അല്ലേ, എന്നിട്ട് ഇപ്പോഴും ഓണത്തിൻ്റെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആളുകളെല്ലാം തിരക്കാണ്. മീൻസ് എല്ലാവർക്കും ഓരോ കൂട്ടായ്മയുണ്ട്, ചെറിയ ചെറിയ കൂട്ടായ്മയിൽ എന്തായാലും ഒരു 2 കൂട്ടായ്മയിലെങ്കിലും ഒരു ആളുകൾ ഉണ്ടാവും. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മ ഉണ്ട്, അതിലും ഉണ്ടാവും. അപ്പോൾ എല്ലാം കൊണ്ടും ഓണത്തിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ എല്ലായിടത്തും. ഇന്നും ഓണപ്പരിപാടി നടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. നമുക്ക് നോക്കാം അടുത്ത ആള്. നമസ്കാരം. നമസ്കാരം, എന്താ പേര്? ഗോവിന്ദ്. സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഗോവിന്ദ് എന്ത് ചെയ്യാ? പഠിക്കാണോ? എത്രാം ക്ലാസ്സിലാ? 2ാം ക്ലാസ്സിലാ. അവിടുന്ന് ശബ്ദം കേക്കണേ? എന്തൊക്കെയോ ശബ്ദം കേക്കുന്നുണ്ട്. വാങ്ങി കൊടുക്കുന്നതാണോ? അത് ശരി. എന്താണ് പേരെന്താണ് പറഞ്ഞത്? ഗോവിന്ദ് എന്ത് ചെയ്യാ? അല്ല, 3ാം ക്ലാസ്സിലാ പഠിക്കണോ? 2ാം ക്ലാസ്സിലോ? 2ാം ക്ലാസ്സിലെ ഏത് സ്കൂളിലാ? ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഗോവിന്ദ്, അവിടെ ടിവിയുടെ വോളിയം കുറച്ച് വെക്കാൻ പറയൂ. ജോവിന്ദ് ആണോ? ജോ ആണോ? ജോവിന്ദ്. ഓക്കെ, ജോവിന്ദ് ആരാണ് പറഞ്ഞുതരുന്നത് ജോവിന്ദിന് മലയാളത്തിൽ പറയാനായിട്ട്? അവിടുന്ന് ആരാ ഹെൽപ്പ് ചെയ്യുന്നേ? അമ്മയാണോ ഹെൽപ്പ് ചെയ്യുന്നേ? ആണോ? 3ാം ക്ലാസ്സിലോ ഇവിടെ സ്കൂള് സ്റ്റാർട്ട് ചെയ്ത്? LKG ആണോ അതോ നാട്ടിൽ നിന്നാണോ LKG ഒക്കെ തുടങ്ങിയത്? ഇവിടെയാ തുടങ്ങിയ. ഇവിടെ ഏത് സ്കൂളാ തുടങ്ങിയത്? എനിക്ക് മനസ്സിലായില്ല. ഏത്? അവിടെ തന്നെയാണോ LKG ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്? അത് ശരി. അവിടുന്ന് ആരെ പറഞ്ഞിരുന്ന? അമ്മയാണ്. അമ്മയുടെ അടുത്ത് കുറച്ച് സമയം ഇണ്ടായിരിക്കാൻ പറ കേട്ടോ. ആ ജോവിന്ദ് സംസാരിച്ചാളോന്ന് പറ. പറ കേക്കട്ടെ. ആ ജോവിന്ദ് സംസാരിച്ചാളോന്ന് പറ അമ്മയുടെ അടുത്ത്. ആ പറഞ്ഞോ. ആ അച്ഛനെവിടെയാ വർക്ക് ചെയ്യുന്നേ? അച്ഛൻ എവിടെയാ വർക്ക് ചെയ്യുന്നേ? ആണോ? എവിടെയാ അച്ഛൻ ഇപ്പൊ ഉള്ളത്? വീട്ടിലുണ്ടോ? ആണോ? ഇപ്പൊ TV ആണോ? പിന്നെന്ത് ചെയ്യാ? ഭക്ഷണം വെക്കാണോ? അത് ശരി. അമ്മ ഇവിടെ ഇവിടെ TV ആണെന്നു, അച്ഛൻ ഭക്ഷണം വെക്കുന്നു അല്ലേ? അത് ശരി. ഇന്നെന്താ ഉണ്ടാക്കണേ സ്പെഷ്യല്? കോഴിക്കറി എന്ന് പറഞ്ഞോ? ആദ്യം പറഞ്ഞില്ലേ? പിന്നെന്താ പറഞ്ഞത്? കോഴിക്കറി എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ് തെറ്റിച്ചതാ. അമ്മക്ക് അവര് നല്ലൊരു അടി കൊടുത്താ മതി കേട്ടോ. അമ്മയാണ് തോപ്പിച്ചത്. അമ്മയാണ് തോപ്പിച്ചത് കോഴിക്കറി എന്ന് പറഞ്ഞിട്ട്. അമ്മയാ കോഴിക്കറി എന്ന് പറഞ്ഞു തന്നെ കേട്ടോ. അങ്കിൾ കേട്ടൂടെ? താരല്ല കേട്ടോ, കുഴപ്പമില്ല. ടാറ്റ ബൈ. ജോവിന്ദ് ആണ്, ഗോവിന്ദ് അല്ല. ഞാൻ വിചാരിച്ചു ഗോവിന്ദ്. ഗോവിന്ദ് നല്ല വെറൈറ്റി ആയിട്ട് പുതിയ ആളുകൾക്കൊക്കെ ഗോവിന്ദ് എന്നുള്ള പേരൊക്കെ വന്നോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ജോവിന്ദ് ആണ്, അത് കുഴപ്പമില്ല. അപ്പൊ ജോവിന്ദ് ശരിക്കും കറക്റ്റ് ആയിട്ട് വന്നേനെ. പക്ഷെ അമ്മയാണ് വഴി തെറ്റിച്ചത്. അമ്മ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കോഴിക്കറി എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട്. അച്ഛനാണ് കറിയൊക്കെ ഉണ്ടാക്കുന്നത്, വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം. ഇനി എന്നും ഇതാണോ അവസ്ഥ എന്നറിയില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. നമസ്കാരം. ഹലോ. നമസ്കാരം. അപ്പൊ ജോവിന്ദ് പോയിട്ടില്ല. നമസ്കാരം. സ്റ്റാർട്ട് ചെയ്യട്ടെ? ആയിക്കോട്ടെ, റെഡി, സ്റ്റാർട്ട്. എങ്ങനെ പേര്? എന്റെ പേര് മുരളി. മുരളി. മുരളി ചേട്ടൻ നേരത്തെ വിളിക്കുന്ന ആളല്ലേ? അതെ. ഞാൻ മുരളി എന്നുള്ള പേര് എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഇടണോ ഇങ്ങോട്ട് ഇടണോ എന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. അപ്പൊ മുരളി ചേട്ടൻ എന്ത് ചെയ്യാ ഇവിടെ? ഞാനിപ്പോ വെറുതെ ഇരിക്കുന്നു. ആ എന്ത് പറ്റി, വർക്കൊന്നും പോവാറില്ലേ? ഇന്ന് വെള്ളിയാഴ്ച. അല്ല, ഇന്ന് ഓക്കെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താ വർക്ക്? വർക്ക് പേരിടന്താന്ന് മനസ്സിലാക്കി. മുരളിയാട്ട എന്ത് ചെയ്യാണ്? മുരളിയാട്ട നാട്ടിലെവിടെയാ? മുരളിയാട്ട നാട്ടിലെവിടെയാ? ആയിക്കോട്ടെ, അപ്പൊ പിന്നെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ പപ്പായ. ആയിക്കോട്ടെ, കുഴപ്പമില്ല, സാരമില്ല. അപ്പോ ഒരുപാട് ആൾക്കാർ വിളിക്കുമ്പോ
ഒരു ചെറിയൊരു ഇതുണ്ടാവും. അതായത് ഒരുപാട് ആൾ വിളിക്കുമ്പോൾ ഒരേ സമയം വിളിക്കുമ്പോൾ ചിലപ്പോൾ ലൈൻ ജാമാവും. അപ്പം മുരളിയാട്ടൻ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മുരളിയാട്ടൻ്റെ അറിയുന്ന വേറെ ആരോ വിളിച്ചു, അപ്പോൾ വേറെ ഫോണിലായപ്പോൾ പെട്ടെന്ന് എല്ലാം കയ്യിൽ നിന്ന് പോയി. നമുക്ക് അടുത്ത ആളിലേക്ക് പോയി നോക്കാം. നമസ്കാരം. ശാരദാംബരം, പേരെന്താ? രജീഷ്. രജീഷ്, ടിവിയുടെ വോളിയം ഒന്ന് കുറക്കോ. ആ, ടിവിയുടെ വോളിയം കുറച്ചോ. രജീഷ് എന്നല്ലേ പേര്? ഓക്കെ, രജീഷിന്റെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്, ഏത് ഭാഗത്തേക്ക് ഇടണം എന്നുള്ളത് നോക്കാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, റെഡി സ്റ്റാർട്ട്. അപ്പൊ രജീഷ് എന്ത് ചെയ്യാ? ആണോ വിസിറ്റിംഗ് വിസയിലാണോ? എത്ര ദിവസമായി വന്നിട്ട്? 28 ദിവസം. ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? 2 മാസം ഉണ്ട്. അതിനിടയിൽ എവിടെയെങ്കിലും ഒക്കെ ജോലി ആവട്ടെ. എന്തായാലും എം ടി വിയുടെ എംപ്ലോയ്മെന്റ് ന്യൂസ് കാണാറുണ്ടോ? അങ്ങനെ കാണാൻ സാഹചര്യം കിട്ടാറില്ല. ആ, എന്ത് പറ്റി പറയൂ. സമയം കിട്ടാറില്ല, അത് തന്നെ. ആണോ, എവിടെ? അപ്പൊ ജോലിക്കൊന്നും പോണില്ലല്ലോ. പിന്നെന്താ സമയം കിട്ടാത്ത? ഇത്രയും സമയം ഇവിടെ എന്ത് ചെയ്യുന്ന ശരിക്ക്? ആണോ, അങ്ങനെ നടന്നതിനെ കൊണ്ടൊന്നും കാര്യമില്ല. കുറച്ച് കമ്പനികളിൽ എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളത് നോക്കിട്ട് അവിടത്തേക്ക് മെയിൽ അയച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമുണ്ട്? എന്ത് മേഖലയാ നോക്കുന്ന ജോലി? അധ്യാപകനാണോ? അത് ശരി. അപ്പൊ നാട്ടില്? നാട്ടിൽ ജോലി. ഏത് സ്കൂളിലായിരുന്നു നാട്ടില്? നാട്ടില് പറയൂ. അത് ഏത് സ്കൂളിലാ? അതെയോ? അപ്പൊ ഇവിടെ എന്നിട്ട് ഏതൊക്കെ ഏത് സ്കൂളിലാണോ നോക്കുന്നത്, അതോ കോളേജിലേക്കാണോ നോക്കുന്നത്? ഇവിടെ കിട്ടിയാൽ അത് ശരി. അപ്പൊ എന്തായാലും നാട്ടിലപ്പോ പെർമനന്റ് ആയിരുന്നില്ലേ സ്കൂൾ കോളേജില്? ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഡെയിലി വേജസ് അങ്ങനെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു അവിടെ. അങ്ങനെ ഒരു ഓഫറും കൂടി ഉണ്ടല്ലേ? അത് ശരി. അപ്പൊ അത് നിർത്തി അവിടെ അത് തൽക്കാലത്തേക്ക് നിർത്തി ഇങ്ങോട്ട് വന്നാ. അത് എപ്പോ പോയാലും കിട്ടുന്ന ജോലിയാണോ? ഇനി ഉറപ്പില്ല. അവിടെയും വേറെ ആൾക്കാർ വന്ന് കേറുമല്ലേ? അത് ശരി. കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു. അപ്പൊ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പെർമനന്റ് ആയിട്ട് ഒരു ജോലിയൊന്നും ഇല്ലെന്ന് ആരും ചോദിച്ചില്ലേ? അങ്ങനെയൊന്നും ചോദിക്കില്ല. അപ്പൊ വൈഫ് എന്ത് ചെയ്യാ? പഠിച്ചോണ്ടിരിക്കുന്നു. എന്തിനാ പഠിക്കുന്നേ? പതിനാറാം ക്ലാസ്. സാരമില്ല, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം രജീഷ് മാഷേ. ഓക്കെ സാർ, ബബായ്, താങ്ക് യു, ടാറ്റാ. അപ്പോ സുഹൃതാണ് നിലവിൽ വിജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജോവിന്ദ്, പിന്നെ മുരളി, റിജീഷ്, ഇവരൊക്കെ ഇപ്പം നിലവിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വലിയ സംഭവമൊന്നുമല്ല. അവർ ജസ്റ്റ് ഒരു വാക്ക് അറിയാതെ പറഞ്ഞു പോയി എന്ന് മാത്രം. മുരളിയാട്ടൻ ശരിക്കും പറഞ്ഞാൽ വേറൊരു ഫോൺ വന്ന കാരണം പോയതാണ്. ജോവിന്ദ് അമ്മ കറി എന്ന് പറഞ്ഞ കാരണം പോയതാണ്. റിജീഷേട്ടൻ, റിജീഷ് മാഷ്, റിജീഷേട്ടൻ എന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മളെ പഠിപ്പിച്ച മാഷല്ലല്ലോ, നമുക്ക് സുഖമായിട്ട് ഏട്ടാന്ന് വിളിക്കാം അല്ലേ? അല്ലേ, വേണ്ട, റിജീഷ് മാഷ് ഔട്ടായിപ്പോയി. നോക്കാം അടുത്ത ആളാരാന്ന്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം, പേരെന്താ? അമ്പിളി. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്? അമ്പിളി സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി സ്റ്റാർട്ട്. അമ്പിളി എന്ത് ചെയ്യാ? ഞാന് വീട്ടില് വീട്ടില് ഇരിക്കാണ്. ആണോ, ഇടക്കിടക്ക് നിന്നോളൂ കേട്ടോ, അവനെ ഇരുത്തം തന്നെ ഇരിക്കണ്ട. ആണോ, ഹസ്ബൻഡ് എന്ത് ചെയ്യാ? ഇവിടെ ഉദ്യോഗസ്ഥനാണ്. എന്തിന്റെ ഉദ്യോഗസ്ഥനാണ്? ഇവിടെ സുരക്ഷാ വിഭാഗത്തിലാണ്. ആണോ, എവിടെയാണ്? കമ്പനിയുടെ പേരെന്താ? അപ്പോ അത് ഗവൺമെന്റ് ആണോ? അത് അല്ല, അത് പേരെനിക്ക് അറിയില്ല. പേരറിയില്ല? പേരറിയാത്തൊരു കമ്പനിയിൽ. അപ്പൊ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ഗൾഫില്? ഇവിടെ ഇപ്പൊ 5 വർഷമായി. 5 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ അമ്പിളി വന്നിട്ട് എത്ര വർഷമായി? ഞാന് 2 വർഷമായി. അമ്പിളിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി?
എന്റെ കല്യാണം കഴിഞ്ഞ 2 വർഷമായി. അപ്പൊ 2 വർഷമായി കല്യാണം കഴിഞ്ഞോടനെ ഇങ്ങോട്ട് വന്നു അല്ലേ? അപ്പൊ എങ്ങനെ ചോറും കറിയൊക്കെ കല്യാണത്തിന് മുമ്പേ വെക്കാനൊക്കെ പഠിച്ചിരുന്നോ? എന്തൊക്കെ കറി വെക്കാൻ, എന്തൊക്കെ കറി വെക്കാൻ അറിയായിരുന്നു ആ സമയത്ത് കല്യാണത്തിന് മുമ്പ്? ആയിക്കോട്ടെ ശരി, അപ്പൊ പിന്നെ വേറൊന്നും പറയണമെന്നില്ല. ആ പിന്നെ മീൻകറി എന്ന് പറഞ്ഞാൽ മോരുകറിയും മീൻകറിയും മാത്രമേ അറിയുള്ളൂ അല്ലേ? കുഴപ്പമില്ല, എന്തായാലും ചായ വെക്കാൻ അറിയാലോ അല്ലേ? ചായ വെക്കാനും പപ്പടം കാച്ചാനും മാത്രം അറിഞ്ഞാൽ തൽക്കാലം കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും വിളിച്ചൊരു സന്തോഷം അമ്പിളി, ടാറ്റാ ബബായ്. നമ്മൾ അമ്പിളി തൽക്കാലം മീൻകറിയൊക്കെ വെക്കാൻ അറിയുന്നതാ പറഞ്ഞത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കല്യാണത്തിന് മുമ്പേ എന്നല്ല, ഒരു 12 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം കറികളെല്ലാം വെക്കാൻ പഠിപ്പിക്കും. വീട്ടിൽ നിന്ന് പറയും എന്തായാലും പഠിച്ചേ പറ്റൂ, വേറൊരു വീട്ടിൽ ചെന്ന് കയറാനുള്ളതാണ്, നീ എന്താ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ കൊണ്ട് കറി വെക്കും. എന്നിട്ട് അമ്മ അടങ്ങിയിരുന്ന് സീരിയലൊക്കെ കണ്ടങ്ങനെ ഇരിക്കും. ഇപ്പം അങ്ങനെയൊന്നുമല്ല, പിള്ളേർ പറയും ആവൊന്നും പറ്റത്തില്ല, വേണമെങ്കിൽ അവിടെ നിന്ന് ഹസ്ബൻഡ് വേണേ വെച്ചോട്ടെ, നമ്മുടെ എന്താണ് ജോവിന്ദിൻ്റെ അച്ഛനെയൊക്കെ പോലെ അച്ഛൻ കറി വെക്കും, മക്കൾ ടി വി ആണ്, അമ്മയും മക്കളൊക്കെ ഇടുന്നത് ടി വി ആണ്, പാവ അച്ഛൻ. കുഴപ്പമില്ല, അടുത്ത ആളിലേക്ക് പോവാം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം, എങ്ങനെ പേര് മോനെ? ജോയൽ. ജോയൽ, ജോയൽ ടി വിയുടെ വോളിയം കുറക്കും മോനെ, ടി വിയുടെ വോളിയം കുറക്കണോ? ടി വിയുടെ വോളിയം കുറച്ചോ? ടിവിയുടെ വോളിയം കുറച്ചോ? റെഡി സ്റ്റാർട്ട് ചെയ്യട്ടെ, റെഡി സ്റ്റാർട്ട്. അപ്പൊ ജോയൽ എന്ത് ചെയ്യാ? ആരെ പറഞ്ഞിരുന്ന അവിടുന്ന്? അമ്മ. അച്ഛനും അടുത്ത് തന്നെ ഉണ്ടല്ലേ, അവര് രണ്ടുപേരും ലൗഡ് സ്പീക്കർ ഇട്ടിരിക്കാണോ ഫോണ്? ആ ലൗഡ് സ്പീക്കർ വേണ്ട, ചെവിയിൽ വെച്ചോളൂ ഫോണ്, അവര് കേക്കണ്ട. ദേഷ്യം എനിക്ക്. ആ വെച്ചോ. ആ നാട്ടിലെവിടെയാ ജോയൽ? തൃശ്ശൂർ. എവിടെയാ? ഇരിങ്ങാലക്കുട. എവിടെയാ? പുറങ്കാട്. അത് ശരി, ഇരിങ്ങാലക്കുട നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് പുറങ്കാട്? അറിയില്ല. ഏയ് അങ്ങനെ പറയരുത്, എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് നാട്ടില്? കൊറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് പോയത് എപ്പോഴാ? ലാസ്റ്റ് എപ്പോഴാ പോയത്? 2 മാസം മുമ്പ്. 2 മാസം മുമ്പ് നാട്ടിൽ പോയോ? അപ്പൊ എത്ര മാസം നിന്നു നാട്ടില്? 1 മാസം നിന്നു. അപ്പൊ സ്കൂൾ വെക്കേഷൻ ആയിരുന്നോ? അതെ. എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 5ാം ക്ലാസ്സിലാണ്. ഏത് സ്കൂളിലാ? സൂര്യോദയം. സൂര്യോദയത്തില്. നാട്ടിലപ്പോ സൺറൈസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരിക്കും. അപ്പൊ നാട്ടിലേത് സ്കൂളിലാ പഠിച്ചത്? നാട്ടില് നാട്ടിൽ പഠിച്ചില്ല, ഇവിടെ തന്നെയാണോ സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ LKG പോയായിരുന്നോ? LKG എവിടെ പോയേ? ആണോ, അവിടെ തന്നെ LKG ഒക്കെ ഉണ്ടാ? അതെയാ, സിനിമക്കെ കൊണ്ടുപോവോ അച്ഛനും അമ്മയൊക്കെ? ആണോ, ഏത് സിനിമക്കാ കൊണ്ടുപോയ ലാസ്റ്റ്? പ്രേമത്തിനാ. പിന്നെ സിനിമക്ക് ഒന്നും പോയില്ലേ? എന്താ സിനിമ കാണുന്ന ഇഷ്ടല്ലേ ജോയലിന്? ആ പിന്നെ അച്ഛന് ഇഷ്ടല്ലേ? ഇപ്പൊ പരീക്ഷ ഒക്കെ കഴിഞ്ഞല്ലോ, ഇപ്പൊ കൊണ്ടുപോകാൻ പറയായിരുന്നല്ലേ? ഇപ്പൊ എത്രാം ക്ലാസ്സിലേക്കാ പാസ്സായത്? ഇപ്പൊ 5ാം ക്ലാസ്സിലാ. അപ്പൊ നേരത്തെ 4ാം ക്ലാസ്സിൽ എക്സാം ആണോ എഴുതിയത്? അത് ശരി. എന്നിട്ട് 4ാം ക്ലാസ് കഴിഞ്ഞ 5ാം ക്ലാസ് തുടങ്ങിട്ട് എങ്ങനെ തോന്നുന്നു? എല്ലാ കുട്ടികളും ഒക്കെ പുതിയ, എല്ലാം സെയിം ക്ലാസ് തന്നെയാണോ? കൂട്ടുകാരൊന്നും മാറത്തില്ല, എല്ലാം സെയിം തന്നെയാണോ? എല്ലായിടത്തും ക്ലാസ് സെയിം ആണ്, ക്ലാസ് മാറത്തില്ല. ആണോ, അവിടെ എത്ര ഡിവിഷൻ ഉണ്ട്? അവിടെ ഏതൊക്കെ ഇതുണ്ട്? ABCD അങ്ങനെ എത്ര ഉണ്ട്? 5ഓ? ഈ വരെ ഉണ്ടോ? അത് ശരി. അപ്പൊ ജോയൽ, എന്തായാലും ഞാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പേരിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു, വിളിച്ചത് സന്തോഷം. ടാറ്റാ ബബായ്. അങ്ങനെ ഓക്കെ, കൺഗ്രാജുലേഷൻസ് പറയണമെന്ന് ഞാനാണോ പറയേണ്ടത്? ഞാൻ പറയാം കൺഗ്രാജുലേഷൻസ്. അത് ജോയലിൻ്റെത്, ജോയലിൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ വിജയിച്ചു.
അല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം അവരവിടെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തോട്ടെ. ഈ സപ്പോർട്ട് നിങ്ങൾ അങ്ങ് അറ്റം വരെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇവരൊക്കെ ആരൊക്കെ ആയിത്തീരുന്ന ഒരു പിടിയില്ല. സത്യമായിട്ടും കുട്ടികളെ നമ്മൾ എന്ത് കാര്യത്തിനായാലും, ഇപ്പം ടി വിയിലേക്കൊരു പ്രോഗ്രാമിനായാലും പഠിക്കുന്ന കാര്യത്തിലായാലും കളിക്കുന്ന കാര്യത്തിലായാലും എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല മോനെ. നമ്മളെയൊക്കെ ആരും സപ്പോർട്ട് ചെയ്തില്ല, എവിടുന്ന് ഒന്നും സപ്പോർട്ട് ചെയ്തില്ല, നമ്മളെ കൊണ്ട് എഴുതി എത്തിയില്ലേ. അപ്പോൾ എല്ലാവരും മക്കളെയൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു കോളർ ഉണ്ട്, എന്നാലും ഞാൻ ഒരു കാര്യം പറയും. ഈ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എസ് എൽ സിക്ക് ഒരുപാട് ആൾക്കാർക്ക് വിജയ ശതമാനം കൂടുതലാണെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. പക്ഷേ ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും നന്നായിട്ട് ഇപ്പോൾ പഠിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഗൾഫിലുള്ള കുട്ടികൾ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കുക എന്നുള്ളത് അവർക്ക് അറിയാം. പിന്നെ നമ്മുടെ മൈ ടീച്ചർ എന്നുള്ള ഷോ, അത് നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടെന്ന് ശരിക്കും നമുക്കറിയാം. കാരണം എല്ലാ ആൾക്കാരും അത് കൃത്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. പിന്നെ പ്രത്യേക ഒരു അറിയിപ്പുണ്ട്, നമ്മുടെ എൻ ടി വിയുടെ നമ്പർ 813 ആണ്. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കറിയാം 813 ആണെന്ന്. പക്ഷേ നിങ്ങളുടെ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഇടാ മറ്റേ നമ്മുടെ എൻ ടി വി ഏത് നമ്പറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ധൈര്യസമേതം പറയാൻ മറക്കരുത്, 813 ആണ് എന്നുള്ള കാര്യം. മനസ്സിലായല്ലോ. അടുത്ത ആളിലേക്ക് പോകാം. നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. എങ്ങനെ പേര്? രാജീവ്. രാജീവ് ഏട്ടാ, സുഖല്ലേ? സുഖം സുഖം. സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, റെഡി, സ്റ്റാർട്ട്. രാജീവ് ഏട്ടാ, ഇപ്പൊ നിലവിൽ രണ്ട് കുട്ടികളാണ് വിജയിച്ചിരിക്കുന്നത്, ഒന്ന് സുഹൃതും പിന്നൊന്ന് ജോയലും. അതെ. അവരുടെ കൂട്ടത്തിലേക്ക് നമുക്ക് രാജീവ് ഏട്ടനെ കൂടി ഉൾപ്പെടുത്തണ്ടേ? ശ്രമിക്കാം. അതോ ഇപ്പുറത്തെ സൈഡിൽ ജോവിന്ദ്, മുരളി, രജീഷ്, അമ്പിളി എന്ന സ്ഥലത്തേക്ക് പോണോ, അതോ ജോയൽ എന്ന സൈഡിലേക്ക് പോണോ, ജോയൽ സുഹൃത്ത് സൈഡിലേക്ക് പോണോ? ഏത് വശത്തേക്കാണ് നമുക്ക് തീരുമാനിക്കുന്നത്? ഒരു വിജയ പരാജയത്തെ ആശ്രയിച്ചിരിക്കുകയാണല്ലോ. അമ്പോ അമ്പോ, ഒരു രക്ഷയില്ലാട്ടാ, സംഭവം ഭയങ്കര പുലിയാണ് നിങ്ങള്. ഞാൻ വിചാരിച്ചു, ഇത്രയൊന്നും പ്രതീക്ഷയില്ല, ഏത് സൈഡിൽ നിന്നെങ്കിലും പറയുന്ന വിചാരിച്ചു. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈഡ് ഏതാ? ഏത് വശത്തേക്ക് നമുക്ക് തിരിഞ്ഞിരിക്കാമല്ലോ. ഏത് വശത്തേക്കും പോകുന്നതിന് ഒരു പ്രശ്നമല്ല. അപ്പൊ എന്ത് ചെയ്യാം രാജീവേട്ടാ? ഞാനിപ്പോൾ നേരത്തെ നിങ്ങൾ പരാമർശിച്ച ഒരു പരിപാടി ഉണ്ടല്ലോ. എന്താണ് ആ പരിപാടി? എന്റെ ഗുരുനാഥൻ ടീച്ചർ മാഷ്. അതെ, അത് ശരി, അധ്യാപകനാണ്. ആ പരിപാടിയില് അവതരിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. മൈ ടീച്ചർ അവതരിപ്പിക്കുന്ന ഒരു അധ്യാപകനാണോ? അതെ. ഓ മൈ ഗുഡ്നസ്, രാജീവേട്ടാ. അപ്പൊ ഞാൻ രാജീവേട്ടാന്ന് വിളിക്കണോ സാറേ എന്ന് വിളിക്കണോ, ഏതാ ഇഷ്ടം? എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അല്ല, അങ്ങനെയല്ല, നിങ്ങൾ പറ നിങ്ങൾ പറയുന്നതാണ് എനിക്ക് ഇഷ്ടം. സാറേ എന്ന് വിളിക്കണോ രാജീവേട്ടാന്ന് വിളിക്കണോ? എന്നെ കൊടുക്കാനുള്ള വേറൊരു പദ്ധതിയാണ്. അങ്ങനെയൊന്നുമില്ല, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ശരിക്കും, അപ്പൊ സാറ് ജോലി എന്താ ചെയ്യുന്നത്? ശരിക്ക് അധ്യാപകനാണ്. എവിടെയാണ്, ഏത് സ്കൂളിലാണ്? ഇവിടെയാണ്, ഇവിടെ ഭാരതീയ വിദ്യാലയത്തിൽ. രാജീവ് സാർ, ശരിക്കും നമ്മുടെ മൈ ടീച്ചറിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ മിക്ക ഷോസിലും എന്റെ ഷോസിൽ ഞാൻ പറയാറുണ്ട്, കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷോ ആണ്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ പറയുന്ന ഒരു കാര്യം, അതിന്റെ റീസൺ, നമ്മളൊരു ട്യൂഷൻ ആണെങ്കിൽ, നമ്മളൊരു ട്യൂഷൻ നടക്കുകയാണെങ്കിൽ, ആ ട്യൂഷന്റെ സമയത്ത് നമുക്ക് നമ്മുടെ കുട്ടികളെ മാത്രമേ ഇരുത്താൻ പറ്റുള്ളൂ. പക്ഷെ അതേസമയം നമ്മൾ ഈ മൈ ടീച്ചർ എന്നുള്ള ഷോയിൽ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും ഈ ട്യൂഷൻ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റും. അതാണ് അതിനകത്ത് ഞാൻ കണ്ടൊരു ഹൈലൈറ്റ്. അപ്പൊ അതേപോലെ എന്താണ് റെസ്പോൺസ്? തീർച്ചയായിട്ടും നല്ല ആശാവഹമായ ഒരു പരിപാടിയാണത്. കാരണം പല കുട്ടികളും അത് പ്രയോജനപ്പെടുത്തുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കാനും അത് എഴുതിയെടുക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഈ പരിപാടി ഒരുക്കുന്നുണ്ട്. അതെ, അതാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം കാണണമെന്നാണ് എന്റെ ആഗ്രഹം. അതാണ് എനിക്കിപ്പം ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സമയം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം രാജീവേട്ടൻ വിന്നർ ആവോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി. ഓക്കെ, എന്തായാലും രാജീവ് സാർ വിളിച്ചതിൽ സന്തോഷം. ടാറ്റാ ബബായ്. ഇനി ഒരു ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, ഒരു ചെറിയ ചിന്ന ബ്രേക്ക് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടാവും, ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ചിന്ന ബ്രേക്ക്.